പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ? മഴ, അനുഗ്രഹമുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അരുവിയിൽ വെള്ളം ഒഴുകുകയാണ്. വളരെ സന്തോഷവും ആഹ്ലാദവും തോന്നുന്നുണ്ട്. ഈ മഴയത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. 34:5 മനോഹരമായ ഒരു വാക്യം എഴുതപ്പെട്ടിരിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിങ്കലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിക്കുമെന്ന്. അവർ ലജ്ജിച്ചു പോവുകയില്ല. ലജ്ജിക്കുമ്പോൾ എന്താകും? മുഖം ചുരുങ്ങിപ്പോകുമല്ലേ? ലജ്ജിക്കേണ്ടി വന്നു, നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ലല്ലോ, തോറ്റുപോയല്ലോ, നഷ്ടമുണ്ടായല്ലോ, എല്ലാം കൈവിട്ടു പോയല്ലോ എന്ന് ലജ്ജിക്കുമ്പോൾ മുഖം ചുരുങ്ങിപ്പോകും. നിരാശപ്പെടുന്നത് മുഖത്ത് കാണാനാകും. അതേസമയം വിജയമുണ്ടാകുമ്പോൾ, അനുഗ്രഹമുണ്ടാകുമ്പോൾ മുഖം പ്രകാശിക്കും. നിന്റെ മുഖം കണ്ടാൽ അറിയാം മുഖം പ്രകാശിക്കുന്നുണ്ടല്ലോ എന്ന്. ദൈവത്തെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കും. അതുകൊണ്ട് ദിവസവും രാവിലെ ദൈവത്തിന്റെ മുഖം ദർശിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. അപ്പോൾ ദൈവത്തെ ദർശിച്ചുകൊണ്ടിരുന്നാൽ, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കും. മനസ്സിന്റെ ഉള്ളിലുള്ള വേദനകളും വിഷമങ്ങളും നീങ്ങും. മുഖത്തൊരു വെളിച്ചം കാണും. നിങ്ങൾ സന്തോഷമായിരിക്കുന്നുണ്ടല്ലോ, മുഖത്ത് വെളിച്ചം കാണുന്നുണ്ടല്ലോ, മുഖത്തൊരു പ്രകാശം കാണുന്നുണ്ടല്ലോ എന്ന് പറയാറില്ലേ? നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും പഠിക്കുന്ന സ്ഥലത്തും പോകുന്ന സ്ഥലത്തും എല്ലാവരും പറയണം, വളരെ ഉത്സാഹത്തോടെ ഇരിക്കുന്നു, കാരണം ഞാൻ ലജ്ജിക്കുകയില്ല, ദൈവം എന്നെ ലജ്ജിക്കാൻ ഇടയാക്കിയിട്ടില്ല, ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചതുപോലെ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ സന്തോഷത്തോടെ പറയും. കണ്ടോ, ദൈവം നിങ്ങളെ ലജ്ജിക്കാൻ ഇടയാക്കില്ല. ഒരുപക്ഷെ ഏത് സ്ഥലത്താണ് നിങ്ങൾ നാണക്കേട് അനുഭവിച്ചത്? അതേ സ്ഥലത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സന്തോഷിക്കുവാൻ ദൈവം പ്രവർത്തിക്കും. നാണക്കേടിന് പകരം 2 ബലമുണ്ടാകും എന്ന് വാക്ക് തന്നിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ദൈവത്തിങ്കൽ പതിഞ്ഞിരിക്കണം. യേശുവിനെ തന്നെ ഉറ്റുനോക്കണം. എങ്കിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല. ആ ദൈവത്തെ ഉറ്റുനോക്കിക്കൊണ്ട് നിങ്ങൾ പറയൂ, ദൈവമേ, ഞാൻ അങ്ങയെ ഉറ്റുനോക്കുന്നു, എന്റെ മുഖം ലജ്ജിക്കുകയില്ല, അങ്ങനെ ലജ്ജിക്കാൻ അനുവദിക്കുകയില്ല, എനിക്ക് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ പറയൂ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ഉറ്റുനോക്കുന്നു, അങ്ങയെ ഉറ്റുനോക്കുന്ന ഞങ്ങളുടെ മുഖം പ്രകാശിക്കും, ഞങ്ങൾ നാണിച്ചു പോവുകയില്ല എന്ന് വാക്ക് നൽകിയിരിക്കുന്നു. ഈ മകന്റെ, ഈ മകളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കണം. അവരുടെ മുഖം സന്തോഷത്തോടെ പ്രകാശിക്കണം. നാണിച്ചു പോകാത്ത വിധത്തിൽ 2 ബലം കാണുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.